ഹേ ഗൈസ്, വെൽക്കം ബാക്ക്. ഞാൻ ദിവ്യ. 2008 ഒക്ടോബർ 7 ക്വാന്റസ് ഫ്ലൈറ്റ് നമ്പർ 072 ഇന്ത്യൻ മഹാസമുദ്രത്തിന് മുകളിലൂടെ ഫ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സിംഗപ്പൂരിൽ നിന്നും ടേക്ക് ഓഫ് ചെയ്ത എയർക്രാഫ്റ്റ് ലാൻഡ് ചെയ്യേണ്ടത് ഓസ്ട്രേലിയയിലെ പെർത്തിലേക്കാണ്. എന്നാൽ ഈ എയർക്രാഫ്റ്റ് യാതൊരു വാർണിംഗും കൂടാതെ വളരെ പെട്ടെന്ന് താഴേക്ക് പിച്ച് ഡൗൺ ചെയ്യാൻ തുടങ്ങി. അതീവ വേഗതയിലായിരുന്നു എയർക്രാഫ്റ്റ് താഴേക്ക് ഡൈവ് ചെയ്തുകൊണ്ട് വന്നത്. എന്താണ് സംഭവിക്കുന്നതെന്ന് പൈലറ്റ്സിന് മനസ്സിലായത് പോലുമില്ല. അവർക്ക് എന്തെങ്കിലും ഒരു ആക്ഷൻ എടുക്കാൻ കഴിയുന്നതിന് മുൻപ് തന്നെ എയർക്രാഫ്റ്റ് ആയിരക്കണക്കിന് അടുത്താഴ്ചയിലേക്ക് വന്നുകൊണ്ടിരുന്നു. ഈ സമയത്ത് എയർക്രാഫ്റ്റിൻ്റെ ക്യാബിനകത്ത് ക്യാബിൻ ക്രൂവിൻ്റെ സർവീസ് എല്ലാം തന്നെ കഴിഞ്ഞിരുന്നു. പാസഞ്ചേഴ്സ് എല്ലാം തന്നെ കുറച്ചുപേർ ഉറങ്ങുന്നു, കുറച്ചുപേർ സീറ്റ് ബെൽറ്റ് ഇടാതെ ഇരിക്കുന്നു. ഈ സീറ്റ് ബെൽറ്റ് ഇടാതെ ഇരുന്ന ഏകദേശം 60 യാത്രക്കാരോളം എയർക്രാഫ്റ്റിൻ്റെ സീലിംഗിലേക്ക് എടുത്തെറിയപ്പെട്ടു, ക്യാബിൻ ക്രൂ മെമ്പേഴ്സും ഉൾപ്പെടെ. വളരെയധികം സീരിയസ് ആയിട്ടുള്ള ഇഞ്ചുറീസ് അവർക്ക് സംഭവിച്ചു. എയർബസ് 330 എന്ന എയർക്രാഫ്റ്റാണ് ഈ അപകടത്തിൽപ്പെട്ടത്. എന്നാൽ എങ്ങനെയാണ് യാതൊരു വാർണിംഗും കൂടാതെ ഈ എയർക്രാഫ്റ്റിന്, അതും വളരെയധികം മോഡേൺ ടെക്നോളജി ഉപയോഗിച്ച് ഫ്ലൈ ചെയ്യുന്ന ഒരു എയർക്രാഫ്റ്റിന് ഈ അപകടം സംഭവിച്ചത്? ഇന്നത്തെ വീഡിയോ ക്വാന്റസ് ഫ്ലൈറ്റ് നമ്പർ 072 പറ്റിയ അപകടത്തെ പറ്റിയിട്ടുള്ളതാണ്. ഈ വീഡിയോ നമുക്ക് ഇൻഫോർമേറ്റീവ് ആവുന്നതിന് വിചാരിക്കുന്നു. വീഡിയോ കാണാം. ക്വാന്റസ് ഫ്ലൈറ്റ് നമ്പർ 072 സിംഗപ്പൂരിൽ നിന്നും പെർത്തിലേക്ക് സ്കെഡ്യൂൾ ചെയ്തിരിക്കുന്ന ഒരു റെഗുലർ സർവീസ് തന്നെയാണ്. അന്ന് എയർക്രാഫ്റ്റ് എയർബസ് 330 ആണ്. വൈഡ് ബോഡി ജെറ്റ് ആണ്, മോഡേൺ എയർക്രാഫ്റ്റ് ആണ്. എയർബസ് എന്ന മാനുഫാക്ചറിംഗ് കമ്പനിയാണ് ഈ എയർക്രാഫ്റ്റ് മാനുഫാക്ചർ ചെയ്യുന്നത്. അന്ന് എയർക്രാഫ്റ്റിൽ ട്രാവൽ ചെയ്യുന്നത് 303 യാത്രക്കാരും 12 ക്രൂ മെമ്പേഴ്സുമാണ്. ഇതിൽ ക്യാപ്റ്റൻ മിസ്റ്റർ സലിവൻ ഏകദേശം 10,000 മണിക്കൂറിൽ കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ള, ട്രാക്ക് റെക്കോർഡെല്ലാം വളരെ എക്സലൻ്റ് ആയിട്ടുള്ള ഒരു പൈലറ്റ് തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ കൂടെ ഫ്ലൈ ചെയ്യുന്ന ഫസ്റ്റ് ഓഫീസർ ആണെന്നുണ്ടെങ്കിലും ഈക്വലി എക്സ്പീരിയൻസ്ഡ് ആണ്. ഈ ഒരു റൂട്ട് അവർക്ക് പരിചിതമായ റൂട്ട് തന്നെയാണ്. പല പ്രാവശ്യം എയർബസ് 330 വിമാനത്തിൽ തന്നെ ഈ രണ്ട് പൈലറ്റ്സും സിംഗപ്പൂരിലേക്കും തിരിച്ചും ഫ്ലൈ ചെയ്തിട്ടുണ്ട്. അന്ന് എയർക്രാഫ്റ്റിൽ മറ്റൊരു പൈലറ്റ് കൂടിയുണ്ട്. സിംഗപ്പൂരിൽ നിന്നും എയർക്രാഫ്റ്റ് ഡിപ്പാർച്ചറിന് വേണ്ടി റെഡിയാവുകയാണ്. എയർക്രാഫ്റ്റിലെ എൻജിനീയറിംഗ് ഇഷ്യൂസ് ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. എയർബസ് 330 എന്നത് വളരെ അഡ്വാൻസ്ഡ് ആയിട്ടൊരു എയർക്രാഫ്റ്റ് തന്നെയാണ്. ഫുള്ളി ഫ്ലൈ ബൈ വയർ ടെക്നോളജിയാണ് എയർക്രാഫ്റ്റ് ഉപയോഗിക്കുന്നത്. താരതമ്യേന ഈസി ആയിട്ടുള്ളൊരു എയർക്രാഫ്റ്റ് തന്നെയാണ് ഫ്ലൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. എയർക്രാഫ്റ്റ് 9:32 ക്ലിയറൻസ് ലഭിക്കുന്നത്, സിംഗപ്പൂരിൽ നിന്നും ടേക്ക് ഓഫ് ചെയ്യുന്നത്. 30,000 അടി ഉയരത്തിൽ ഫ്ലൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് എയർക്രാഫ്റ്റിന് ATC പെർമിഷൻ കൊടുത്തിരിക്കുന്നത്. അങ്ങനെ എയർക്രാഫ്റ്റ് 30,000 അടി ഉയരത്തിൽ ഫ്ലൈ ചെയ്യുന്ന സമയത്താണ് ഫസ്റ്റ് ഓഫീസർ അദ്ദേഹത്തിൻ്റെ ബ്രേക്ക് എടുക്കാൻ വേണ്ടി പോകുന്നത്. അദ്ദേഹത്തെ റിലീവ് ചെയ്യുന്ന ഫസ്റ്റ് ഓഫീസറാണ് ആ സമയത്ത് കോക്പിറ്റിൽ ഉണ്ടായിരുന്നത്. ക്യാപ്റ്റനും ഇൻസ്ട്രുമെൻസ് മോണിറ്റർ ചെയ്യുന്നുണ്ട്. ഈ റിലീവിംഗ് ഫസ്റ്റ് ഓഫീസറാണ് എയർക്രാഫ്റ്റ് ഫ്ലൈ ചെയ്യുന്നത്. ഈ സമയത്താണ് എയർബസ് 330 ഏവിയോണിക്സ് ബേയിൽ എയർ ഡേറ്റ ഇനേർഷ്യൽ റെഫറൻസ് യൂണിറ്റ് അഥവാ AIDRU ചെറിയൊരു ഫോൾട്ട് സംഭവിക്കുന്നത്. 3 AIDIRU ആണ് ഈ സിസ്റ്റത്തിലുള്ളത്. ഇത് 3 ഓരോ ഇൻഡിപെൻഡൻസ് സെൻസറായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഈ ഡിവൈസ് മെഷർ ചെയ്യുന്നത് കൂടുതലും എയർ സ്പീഡ്, ഓൾട്ടിറ്റ്യൂഡ്, ആംഗിൾ ഓഫ് അറ്റാക്ക്, പിച്ച് ആംഗിൾ എന്നിവയാണ്. എന്തായിരുന്നു ഈ ഫോൾട്ട് എന്ന് പൈലറ്റ്സിന് മനസ്സിലാക്കാൻ സാധിച്ചില്ല. എങ്കിൽ പോലും ഈ ഒരു എറർ വന്നതോടുകൂടി ഈ ഡിവൈസ് ഇൻകറക്റ്റ് ആയിട്ടുള്ള ഡേറ്റ ഫ്ലൈറ്റ് കമ്പ്യൂട്ടേഴ്സിലേക്ക് അയക്കാൻ തുടങ്ങി. ഈ ഇൻകറക്റ്റ് ആയിട്ടുള്ള ഡേറ്റ കോക്പിറ്റിൻ്റെ സിസ്റ്റത്തിൽ എത്തിയതോടുകൂടി അടുത്ത് വരുന്ന, പിന്നീട് വരുന്ന ഡേറ്റ എല്ലാം തന്നെ ഇൻകറക്റ്റ് ആയിട്ടായിരുന്നു ഫ്ലൈറ്റ് മാനേജ്മെൻറ്റ് സിസ്റ്റം കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. ഈ ഇൻകറക്റ്റ് ഡേറ്റ വന്നതോടുകൂടി ഓട്ടോ പൈലറ്റിന് വളരെ പെട്ടെന്ന് കാൽക്കുലേഷൻ തെറ്റാൻ തുടങ്ങി. അങ്ങനെ അത് ഒരു എറർ ഈ കോക്പിറ്റിനകത്ത് കാണിക്കുകയും ഓട്ടോ പൈലറ്റ് വളരെ പെട്ടെന്ന് ഡിസെൻഗേജ് ആയി പോവുകയും ചെയ്തു. ആ ഒരു വാർണിംഗ് വന്ന സമയത്ത് എന്താണ് സംഭവിക്കുന്നതെന്ന് ക്യാപ്റ്റന് മനസ്സിലായില്ലെങ്കിൽ പോലും അദ്ദേഹം വളരെ പെട്ടെന്ന് മാനുവലായിട്ട് എയർക്രാഫ്റ്റിൻ്റെ കൺട്രോൾ ഏറ്റെടുത്തു. അങ്ങനെ എയർക്രാഫ്റ്റ് അദ്ദേഹം മാനുവലായിട്ട് ഫ്ലൈ ചെയ്യാൻ തുടങ്ങി. വെറും 5 സെക്കൻഡുകൾക്കുള്ളിൽ ഒരു കൂട്ടം വാർണിങ്സ് ഈ ഒരു എയർക്രാഫ്റ്റിൻ്റെ കോക്പിറ്റിനകത്ത് വരാൻ തുടങ്ങി. അതിൽ സ്റ്റോൾ വാർണിംഗ്, ഓവർ സ്പീഡ് വാർണിംഗ് തുടങ്ങിയ ഒരുപാട് വാർണിങ്സ് വരാൻ തുടങ്ങി. ക്യാപ്റ്റൻ വളരെ പെട്ടെന്ന് ഡിസ്റ്റർബ്ഡ് ആയി. അദ്ദേഹത്തിന് മനസ്സിലായില്ല എന്താണ് സംഭവിക്കുന്നതെന്ന്. അദ്ദേഹം ഈ എയർക്രാഫ്റ്റിൻ്റെ ബാക്കപ്പ് ആയിട്ടുള്ള ഓട്ടോ പൈലറ്റ് എൻഗേജ് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്തു. പക്ഷേ ഒരുപാട് വാർണിങ്സ് വരുന്നതുകൊണ്ട് അതൊരിക്കലും ശരിയാവില്ലെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അദ്ദേഹം അത് പിന്നീട് ഡിസെൻഗേജ് ചെയ്തു. അങ്ങനെ എയർക്രാഫ്റ്റ് മാനുവലായിട്ട് ഫ്ലൈ ചെയ്തു. എങ്കിൽ പോലും തൻ്റെ കൂടെ ഇരിക്കുന്നത് അത്ര എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു പൈലറ്റ് അല്ല. അതുകൊണ്ട് തന്നെ ബ്രേക്കിൽ പോയ ഫസ്റ്റ് ഓഫീസറെ തിരിച്ചു വിളിക്കുകയാണ് അദ്ദേഹം ആദ്യം ചെയ്തത്. എന്നാൽ ആ ബ്രേക്കിൽ പോയ ഫസ്റ്റ് ഓഫീസർ തിരിച്ച് കോക്പിറ്റിലേക്ക് വരുന്നതിന് മുൻപ് തന്നെ ഒരു ചെയിൻ ഓഫ് ആക്ഷൻസ് കോക്പിറ്റിനകത്ത് നടന്നു കഴിഞ്ഞിരുന്നു. എയർബസ് എയർക്രാഫ്റ്റിന് വളരെയധികം അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജിയാണ് ഉള്ളത്. അത് ഉപയോഗിച്ചാണ് എയർക്രാഫ്റ്റ് ഫ്ലൈ ചെയ്യുന്നത്. ഈ എയർക്രാഫ്റ്റിൻ്റെ കമ്പ്യൂട്ടർ പല രീതിയിലാണ് എയർക്രാഫ്റ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്. അതിലൊന്നാണ് ആൽഫ പ്രൊട്ടക്ഷൻ.
എയർക്രാഫ്റ്റിൻ്റെ പിച്ച്, ആംഗിൾ ഓഫ് അറ്റാക്ക്, എയർ സ്പീഡ് എന്നിവയൊക്കെ എക്സീഡ് ചെയ്യുന്ന സമയത്ത്, വളരെയധികം വർദ്ധിക്കുന്ന സമയത്ത്, അത് ഓട്ടോമാറ്റിക്കായിട്ട് എയർക്രാഫ്റ്റിൻ്റെ ഈ ഇതിനെല്ലാം തന്നെ കറക്റ്റ് ചെയ്യും, എയർക്രാഫ്റ്റ് നോർമലി ഫ്ലൈ ചെയ്യാൻ വേണ്ടി സഹായിക്കുകയും ചെയ്യും. എങ്കിലും ഈ തെറ്റായ ഡേറ്റ ആൽഫ പ്രൊട്ടക്ഷൻ സിസ്റ്റത്തെ ട്രിഗർ ചെയ്യുകയുണ്ടായി. ഈ ഫോൾട്ടിയായിട്ടുള്ള ഡേറ്റ കാരണം എയർക്രാഫ്റ്റ് 10 ഡിഗ്രി നോസ് ഡൗൺ ചെയ്ത് താഴേക്ക് ഡൈവ് ചെയ്യുകയുണ്ടായി. എയർക്രാഫ്റ്റ് വളരെ പെട്ടെന്ന് താഴേക്ക് ഡൈവ് ചെയ്ത് വരുന്നത് കൊണ്ട് തന്നെ ക്യാബിനകത്തും അത് വളരെയധികം പാസഞ്ചേഴ്സിനെ ബാധിക്കുകയുണ്ടായി. ഏകദേശം 60 യാത്രക്കാരോളം സീറ്റ് ബെൽറ്റ് ധരിക്കാതെയായിരുന്നു എയർക്രാഫ്റ്റിനകത്തിരുന്നത്. ഇവരെല്ലാം തന്നെ എയർക്രാഫ്റ്റിൻ്റെ സീലിംഗിലേക്ക് എടുത്തെറിയപ്പെട്ടു. അതുമാത്രമല്ല, ഈ ബ്രേക്ക് കഴിഞ്ഞ് ബ്രേക്കിനിടയ്ക്ക് കോക്പിറ്റിനകത്തേക്ക് വരികയായിരുന്ന ഫസ്റ്റ് ഓഫീസറും സീലിംഗിലേക്ക് വലിച്ചെറിയപ്പെടുകയും അദ്ദേഹത്തിൻ്റെ മൂക്ക് മുറിയുകയും അദ്ദേഹത്തിൻ്റെ മൂക്കിൽ നിന്നും വളരെ ക്രമാതീതമായിട്ട് ബ്ലഡ് പുറത്തേക്ക് വരികയും ചെയ്തു. എങ്കിൽ പോലും വളരെയധികം കൺട്രോൾ ചെയ്തുകൊണ്ട് അദ്ദേഹം എങ്ങനെയെങ്കിലുമൊക്കെയാണ് കോക്പിറ്റിനകത്ത് എത്തിപ്പെടുന്നത്. കോക്പിറ്റിനകത്ത് എത്തിയ അദ്ദേഹം ഉടനെ തന്നെ ക്യാപ്റ്റനെ എയർക്രാഫ്റ്റ് ഫ്ലൈ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യാൻ തുടങ്ങി. എയർക്രാഫ്റ്റ് മുകളിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ക്യാപ്റ്റൻ വളരെയധികം ശ്രമിച്ചെങ്കിൽ പോലും അദ്ദേഹത്തിന് അത് സാധിച്ചില്ല. അദ്ദേഹം ഒരു 3 സെക്കൻഡ് വെയിറ്റ് ചെയ്തതിനു ശേഷം പിന്നീടും എയർക്രാഫ്റ്റ് ഉയർത്തി കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചു. ഈ സമയത്ത് അദ്ദേഹത്തിന് എയർക്രാഫ്റ്റ് ലെവൽ ചെയ്യാൻ സാധിക്കുകയും എയർക്രാഫ്റ്റ് മുകളിലേക്ക് ഉയർത്തി കൊണ്ടുവരാൻ സാധിക്കുകയും ചെയ്തു. എല്ലാം നോർമലായി എന്ന് കോക്പിറ്റ് ക്രൂ കരുതിയ സമയത്തായിരുന്നു എയർക്രാഫ്റ്റ് അതേ രീതിയിൽ പിന്നെയും താഴേക്ക് ഡൈവ് ചെയ്യുന്നത്. അങ്ങനെ രണ്ടാമത്തെ പ്രാവശ്യവും എയർക്രാഫ്റ്റ് താഴേക്ക് പോയ സമയത്ത് 2 പൈലറ്റ്സും കൂടെ ഒരുമിച്ച് ശ്രമിച്ച് എയർക്രാഫ്റ്റ് പിന്നീടും ഉയർത്തി കൊണ്ടുവരാൻ നോക്കുകയുണ്ടായി. ആദ്യം അവർക്ക് സാധിച്ചില്ലെങ്കിൽ പോലും താൻ ആദ്യം യൂസ് ചെയ്ത മെത്തേഡായിരുന്നു ക്യാപ്റ്റൻ പിന്നീടും ട്രൈ ചെയ്തത്. ഒരു 3 സെക്കൻഡ് വെയിറ്റ് ചെയ്തതിനു ശേഷം അദ്ദേഹം ട്രൈ ചെയ്ത സമയത്താണ് എയർക്രാഫ്റ്റ് ലെവൽ ചെയ്യാൻ സാധിച്ചത്, മുകളിലേക്ക് ഉയർത്തി കൊണ്ടുവരാൻ വേണ്ടി അദ്ദേഹത്തിന് സാധിച്ചത്. വളരെ പെട്ടെന്ന് അദ്ദേഹം ATC കോൺടാക്ട് ചെയ്തു. ATC കോൺടാക്ട് ചെയ്ത സമയത്ത് അദ്ദേഹം മെയ്ഡേ എമർജൻസി കോൾ ATC കൊടുക്കുകയും തങ്ങൾക്ക് വളരെ പെട്ടെന്ന് എയർക്രാഫ്റ്റ് ഏറ്റവും അടുത്ത എയർപോർട്ടിൽ ലാൻഡ് ചെയ്യണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. അങ്ങനെ ഓസ്ട്രേലിയയിൽ തന്നെ തൊട്ടടുത്ത എയർപോർട്ടായ ലിയർമൗത്തിൽ ലാൻഡ് ചെയ്യുന്നതിന് വേണ്ടിയാണ് ATC പെർമിഷൻ നൽകിയത്. പിന്നീട് അങ്ങോട്ട് ഓട്ടോ പൈലറ്റ് എൻഗേജ് ചെയ്യാതെ മാനുവലായിട്ടായിരുന്നു 2 പൈലറ്റ്സും എയർക്രാഫ്റ്റ് ഫ്ലൈ ചെയ്തത്. സേഫായിട്ട് എയർക്രാഫ്റ്റ് ലാൻഡ് ചെയ്യാൻ വേണ്ടി സാധിച്ചെങ്കിൽ പോലും ഏകദേശം 100 യാത്രക്കാർക്കായിരുന്നു സീരിയസ് ആയിട്ടുള്ള ഇഞ്ചുറീസ് സംഭവിച്ചിരുന്നത്. അവരെല്ലാം തന്നെ എമർജൻസി സർവീസ് വരികയും വളരെ പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് മാറ്റുകയും ചെയ്തിരുന്നു. എയർക്രാഫ്റ്റിന് യാതൊരു രീതിയിലുള്ള ടെക്നിക്കൽ ഡിഫിക്കൽട്ടീസും ഉണ്ടായിരുന്നില്ല. അതുമാത്രമല്ല, എയർക്രാഫ്റ്റ് ഇങ്ങനെയൊരു നോസ് ഡൈവ് ചെയ്യുന്ന സമയത്ത് പോലും എല്ലാ പ്രൊസീജിയേഴ്സും ഫോളോ ചെയ്ത് തന്നെയാണ് 2 പൈലറ്റ്സും എയർക്രാഫ്റ്റ് ലെവൽ ചെയ്തതും അതുപോലെ മാനുവലായിട്ട് പിന്നീട് സേഫായിട്ട് എയർക്രാഫ്റ്റ് ലാൻഡ് ചെയ്തതും. എന്നാൽ എയർക്രാഫ്റ്റ് ഓൺ ഗ്രൗണ്ടിൽ ഉണ്ടായിരുന്ന സമയത്ത് യാതൊരു രീതിയിലും എന്തുകൊണ്ടാണ് ഈ ഒരു അപകടം സംഭവിച്ചത് എന്ന് കണ്ടെത്താൻ ഇൻവെസ്റ്റിഗേറ്റേഴ്സിന് സാധിച്ചില്ല. എങ്കിൽ പോലും പല തിയറീസും അവർ മുന്നോട്ട് വെച്ചെങ്കിൽ പോലും എയർബസ് വിമാന കമ്പനിക്ക് പോലും ഇത് എന്തുകൊണ്ടാണ് എന്ന് കണ്ടെത്താൻ സാധിച്ചില്ല. എങ്കിൽ പോലും ഈ തിയറീസിൽ വന്നിരുന്ന പല നിർദ്ദേശങ്ങൾ അനുസരിച്ചുകൊണ്ട് പിന്നീട് എയർബസ് വിമാന കമ്പനി ഈ പല സിസ്റ്റംസും അവർ റീപ്ലേസ് ചെയ്യുകയും പിന്നീട് എയർക്രാഫ്റ്റ് ഫ്ലൈ ചെയ്ത് ടെസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. എങ്കിൽ പോലും എന്തുകൊണ്ടാണ് ആ എയർക്രാഫ്റ്റ് അന്ന് നോസ് ഡൗൺ ചെയ്തത് എന്നതിൻ്റെ കൃത്യമായിട്ടുള്ള കാരണം കണ്ടുപിടിക്കാൻ ഇൻവെസ്റ്റിഗേറ്റേഴ്സിന് സാധിച്ചില്ല. അപ്പോൾ ഇതായിരുന്നു ക്വാന്റസ് ഫ്ലൈറ്റ് നമ്പർ 072 എന്ന എയർക്രാഫ്റ്റിൽ സംഭവിച്ചത്. ഈ എയർക്രാഫ്റ്റിൽ എന്താണ് സംഭവിച്ചത്, എന്താണ് ഈ എയർക്രാഫ്റ്റിൻ്റെ അപകടത്തിൻ്റെ കാരണം എന്നത് ഇന്നും ഒരു രഹസ്യമായിട്ട് തന്നെ തുടരുകയാണെങ്കിൽ പോലും പിന്നീട് ഇങ്ങനൊരു അപകടം ഈ ഒരു എയർബസ് 330 എന്ന വിമാനത്തിന് ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആയിരുന്നു എന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോയുമായി കാണാം. താങ്ക് യു സോ മച്ച്. ബൈ.